നമസ്കാരം നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കലാരൂപങ്ങളുടെ നടുവിൽ നിൽക്കാം പ്രകാശ് എത്ര കാലമായിട്ട് പാട്ട് പാട്ടുപാടുന്നു എന്താണ് ഈ പാട്ടുപാടലല്ലാതെയുള്ള പ്രധാന ഞാൻ ഉണ്ടോ ഇപ്പൊ പെരിന്തച്ഛന്റെ പിന്തലപ്രക്കാരാണ് ഇപ്പൊ എന്താ ഡിമാൻഡ് ഉള്ളത് ഈ ഫർണിച്ചറാണോ ർണിച്ച എല്ലാം മൊത്തത്തിലാണ് നമ്മള് മൊത്തത്തിൽ അപ്പം നമുക്ക് കാർപ്പൻ്റർ കൂടിയായ പ്രകാശിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം പ്രകാശ് പെൺകുളം ഓക്കെ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭ സായം പോലെ ശുഭ സായാനം പോലെ തെളി ദീപം കളിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ എമദവനം വീണ്ടും ഋതുരം ചൂടിയോ കണ്ടുപിടിച്ചോണ്ടേ അത്ര മനോഹരായിരുന്നു ഇന്നു ആ യേശുദാസിന്റെ ഗാനാലാപനം പോലെ തന്നെ ശബ്ദമാധുരിയും ആ സ്വരമാധുരിയും ഒക്കെ അത്രയുണ്ട് എനിക്ക് വിഷതയാതീലേ ഇതൊരു സാധാരണ ഒരു പാട്ട് കേൾക്കുന്ന ഒരു ആളുടെ മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഈ പഠിച്ചിട്ടുണ്ടോ കുറച്ച് രണ്ടര വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ദാസേട്ടന്റെ പാട്ട് പാടും അല്ലെ ദാസേട്ടന്റെ ഇത്രയും പാട്ടുകളാണ് മാത്രമായിട്ടാണ് എടുക്കാറ് മെലഡി പാട്ടുണ്ട് രണ്ട് ലൈൻ കൂടി ദാസേട്ടന്റെ ആരാധകനാണ് പ്രകാശ് ആദിമേ ആദിമരഞ്ഞ് സൗഭാഗ്യ താരമേ രാവിൻ നീലക്കലികയിൽ കലി ഗൈല ഏക ഈ പണിയുടെ ഇടയ്ക്ക് എന്തായാലും കലാകാരന്മാർക്ക് ബാക്കിയുള്ള പണിക്കാർക്ക് ഒരു ആശ്വാസം ഇടയ്ക്ക് പാട്ട് പാടും പാടും എപ്പോഴും പാട്ട് തന്നെയാണ് വേദികളിലൊക്കെ പോറണ്ടോ ചെറിയ ചെറിയ പിന്നീട് പാട്ട് പ്രൊഫഷണൽ പോകുന്നു ജീവിതം ഒക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കും നടക്കണം ആവശ്യം എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് കാർപ്പൻറ്റേഴ്സിന് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ

Thank you.